വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കെ എസ് ആർ ടി സിയിൽ ശമ്പളം നൽകി തുടങ്ങിയതായി മന്ത്രി ആന്റണി രാജു. ധനവകുപ്പുമായി അഭിപ്രായ ഭിന്നതയില്ല. മന്ത്രിമാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുകയാണ്. 10-ാം തീയതി ശമ്പളം നൽകാമെന്ന് മന്ത്രി എന്ന നിലയ്ക്ക് ഉറപ്പുകൊടുത്തതാണ്. എന്നാൽ CITU ഒഴികെയുള്ള സംഘടനകൾ ഇത് കേൾക്കാൻ തയ്യാറായില്ല. പണിമുടക്കിന്റെ സാഹചര്യത്തിൽ ശമ്പളം വിതരണം ചെയ്യേണ്ടതില്ലെന്ന് മാനേജ്മെന്റിനെ അറിയിച്ചിരുന്നുവെന്നും ആന്റണി രാജു പറഞ്ഞു. ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും KSRTCയുമായി ബന്ധപ്പെട്ട സഹകരണ സംഘങ്ങളിൽ നിന്നും പണം സ്വരൂപിക്കാനുള്ള എല്ലാ നടപടികളും 5-ാം തീയതി പൂർത്തിയാക്കിയതാണ്. അത് പണിമുടക്കിൽ നിന്ന് പിൻവാങ്ങിയ CIT യൂണിയന്റെ നേതാക്കന്മാർക്കും നല്ലതുപോലെ അറിവുള്ളതാണ്. മാനേജ്മെന്റിനോട് 10-ാം തീയതിക്കുമ്പേ ശമ്പളം കൊടുക്കണമെന്നും അതുകൊണ്ട് സമരത്തിലേക്ക് പണിമുടക്കിലേക്ക് പോകരുതെന്നുമാണ് ഞാൻ അഭ്യർത്ഥിച്ചത്. അപ്പോൾ പണിമുടക്കിലേക്ക് പോകരുതെന്നുള്ള എൻ്റെ അഭ്യർത്ഥന കേൾക്കാതിരുന്നത് കൊണ്ട് 10-ാം തീയതി ശമ്പളം കൊടുക്കണമെന്നുള്ള മാനേജ്മെന്റിനോടുള്ള നിർദ്ദേശവും എനിക്ക് പിൻവലിക്കേണ്ടി വന്നു. ഗതാഗത വകുപ്പ് CPM ഏറ്റെടുക്കണമെന്ന ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയെ പറ്റിയുള്ള ചോദ്യത്തിന് വില കുറഞ്ഞ അഭിപ്രായങ്ങൾക്ക് മറുപടിയില്ലെന്നായിരുന്നു പ്രതികരണം. അത്തരം വില കുറഞ്ഞ അഭിപ്രായങ്ങൾക്ക് ഞാൻ എന്തിനു മറുപടി പറയണം? ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകി. ഉമേഷ്, നേരത്തെ ധനമന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിൽ ധനമന്ത്രി മന്ത്രിക്കെതിരെ സംസാരിച്ചു എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു. സമരത്തെ തുടർന്നല്ല ശമ്പളം നൽകാതിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അതിനെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഗതാഗത മന്ത്രി. എന്താണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? അതായത് 10-ാം തീയതി ശമ്പളം നൽകണമെങ്കിൽ നൽകാൻ KSRTC മുൻകൈ എടുക്കാത്തത് കൊണ്ടാണ് ധനവകുപ്പ് പണം നൽകാത്തത് എന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത്. അതായത് ധനവകുപ്പ് 30 കോടി ആദ്യമേ അനുവദിച്ചിരുന്നു. കൂടുതൽ തുക KSRTC ആവശ്യപ്പെട്ടിരുന്നില്ല. കാരണം 10-ാം തീയതി ശമ്പളം നൽകാൻ വേണ്ടി ആദ്യം ശ്രമിച്ചു. പക്ഷേ തൊഴിലാളി സംഘടനകൾ സമരം തുടങ്ങിയ സാഹചര്യത്തിൽ ആ ഒരു ആവശ്യം ഔദ്യോഗികമായി ധനവകുപ്പിനെ അറിയിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ധനവകുപ്പ് ഇത്തരത്തിൽ കൂടുതൽ തുക, അതായത് ആദ്യം 30 കോടിക്ക് പുറമെ കൂടുതൽ തുക അനുവദിക്കാത്തത് എന്നാണ് ഗതാഗത മന്ത്രി ഇപ്പോൾ നൽകുന്ന വിശദീകരണം. എന്തായാലും അധികമായി ഇപ്പോൾ 20 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ 30 കോടി അനുവദിച്ചു, ഇപ്പോൾ 20 കോടി കൂടി അനുവദിച്ചു. ഇപ്പോൾ ശമ്പള വിതരണം ഇപ്പോൾ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യ പരിഗണന ഡ്രൈവർ, കണ്ടക്ടർ, ഡ്രൈവർ കം കണ്ടക്ടർ എന്നീ തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്കാണ്. ഇത് കൂടാതെ ഏകദേശം 20 കോടി സർക്കാർ അധികമായി അനുവദിച്ചാൽ പോലും ഇതിൽ 7 കോടിയോളം രൂപയുടെ പൂർണ്ണമായി ശമ്പളം നൽകണമെങ്കിൽ 7 കോടിയോളം രൂപയുടെ കൂടുതൽ കടം അല്ലെങ്കിൽ ബാധ്യത ഇപ്പോൾ KSRTC നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആ തുക വരും ദിവസങ്ങളിലെ ദൈനംദിന ചെലവ്, അതായത് ഡീസൽ, മറ്റ് ചെലവുകൾ എന്നിവ മാറ്റിവെച്ച് അതിൽ നിന്നെടുത്ത് പൂർണ്ണമായി ശമ്പളം നാളെയും മറ്റന്നാളുമായി പൂർണ്ണമായി നൽകാനാണ് ഇപ്പോൾ KSRTC തീരുമാനം. ഇന്ന് മുതൽ പ്രാഥമികമാണ്, അതായത് ട്രിപ്പുകൾ മുടങ്ങാതിരിക്കാനുള്ള പ്രാഥമികമായി ചുമതല എടുക്കേണ്ട ഡ്രൈവർ, കണ്ടക്ടർ, ഡ്രൈവർ കം കണ്ടക്ടർ എന്നിവർക്കുള്ള ശമ്പളം ഇന്ന് പൂർണ്ണമായി നൽകും എന്നാണ് KSRTC മാനേജ്മെന്റ് പറയുന്നത്. 50 കോടി രൂപ ഇതിനായി ഓവർഡ്രാഫ്റ്റ് എടുത്തു. 20 കോടി രൂപ സർക്കാർ അനുവദിച്ചു. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ഈ 3 ദിവസമായി മറ്റു ചെലവുകളെല്ലാം മാറ്റിവെച്ച് ശമ്പളം നൽകാനായി KSRTC മാറ്റിവെച്ചിരുന്ന തുകയുണ്ട്. ആ തുകയും എടുത്തു. ഇനി ഒരു 7 കോടി കൂടി വരും ദിവസങ്ങളിൽ കൂടി മാറ്റിവെച്ച് അതുകൂടി ഉപയോഗിച്ച് പൂർണ്ണമായി ശമ്പളം നൽകും. ശരി.